ഇങ്ങനെ ഇവിടെ നിൽക്കണ്ട, പല്ലുക്ക് ബ്രഷ് ചെയ്യണ്ടേ? വാ, എന്നിട്ട് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പോ. എന്റെ അമ്മയുടെ ഉറക്കം കളയരുത് കേട്ടോ. ഞാൻ അമ്മയ്ക്കൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ. ഞാൻ അമ്മയുടെ കൂടെ മാത്രമേ കഴിക്കൂ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. രണ്ടു പേരും കൂടി എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഈ ചേച്ചിയാ ശബ്ദം ഉണ്ടാക്കിയത്. ഞാൻ ജനലിന്റെ അടുത്ത് നിന്ന് വെളിച്ചം അമ്മയുടെ മുഖത്ത് അടിക്കാതിരിക്കാനായി മറഞ്ഞു നിൽക്കുവായിരുന്നു. അപ്പോഴീ ചേച്ചി ഇങ്ങോട്ട് വന്നു, ചേച്ചിയുടെ കൂടെ പോവാൻ പറയുന്നു. നിങ്ങൾ എന്തിനാ ചേച്ചി ഇങ്ങനെ പേടിപ്പിക്കുന്നേ? ഇത് സഹിക്കുന്നതിന് അപ്പുറം. രാവിലത്തെ വെയിൽ കൊള്ളുന്നതേ നല്ലതാ. എന്നാ പിന്നെ നിങ്ങൾക്കും കൊണ്ടാ പോരെ. എന്തിനാ ചേച്ചിയെ കൊള്ളിക്കുന്നേ? രാവിലെ തന്നെ മുറി കയറി വന്ന് ശല്യപ്പെടുത്തുന്നു, ഇറങ്ങിപ്പോടി. സീതയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാ സീത ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിനക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല, അതുകൊണ്ടാ നീ ഇങ്ങനെ പെരുമാറുന്നേ അല്ലേ മോളെ? അതെ, ഉറങ്ങുന്ന എന്റെ അമ്മ ഉണർത്തിയത് ഈ ചേച്ചിയോ? ഒന്ന് പോയി തരാവോ? നല്ല മോള്. ഞാനും നീയും തമ്മിൽ സ്നേഹിക്കുന്നതേ ഇവൾക്ക് ഇഷ്ടമല്ല. നമ്മൾ തമ്മിൽ അകലണമെന്നാ ഇവൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ സ്വാതി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അമ്മ എന്നിൽ നിന്ന് ഒരിക്കലും അകലരുത്, എനിക്കത് സങ്കടാവും. ഇല്ല മോളെ, ഞാൻ ഒരിക്കലും എന്റെ മോളിൽ നിന്ന് അകലില്ല. ഈ ചേച്ചി എന്തിനാ ഇവിടെ കയറി വന്ന് ഇങ്ങനെ ശല്യം ഉണ്ടാക്കുന്ന? ഒന്ന് പോ. അവളോടെ കൂടുതൽ സംസാരിക്കാനൊന്നും പോകണ്ട കേട്ടോ, ചീത്ത ചേച്ചിയാ. ഞാൻ സംസാരിക്കില്ല. നല്ല കുട്ടി. ആ ഇനി ചെന്ന് മോള് പല്ലൊക്കെ ബ്രഷ് ചെയ്യ്. ഓക്കെ. ഇവളിപ്പ എന്റെ കസ്റ്റഡിയിലായി. എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ ഇവൾക്ക് മറുപടി നൽകും. അവൾക്ക് കൊടുക്കാനുള്ള അടുത്ത പണിക്കുള്ള ഐഡിയയും കിട്ടിക്കഴിഞ്ഞു. അമ്മ എന്താ സീതയുടെ കാര്യം ശ്രദ്ധിക്കാത്തത്? സീത പേസ് ഞാൻ എടുത്തരണോ? വേണ്ട. ഞാൻ എടുത്തുതരാന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് പേടിയോ? ഒരു പേടിയും വേണ്ട, വേണമെങ്കിൽ ഞാൻ പല്ലിപ്പിച്ചുതരാം. വേണ്ട, ഇങ്ങോട്ട് താന്ന്. അയ്യോ അമ്മേ, അമ്മേ ഓടി വായി ചേട്ടനെ പിടിക്കാൻ വരുന്നു. ഇങ്ങോട്ട് വരാൻ. അങ്ങനെ അങ്ങ് പോയാലോ? എന്നെ കാണുമ്പോ ഇങ്ങനെ പേടിച്ചോടരുത് കേട്ടോ. എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നേ? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ആ എനിക്കറിയാം. ആരാ? പാടിക്കാരൻ ഭൂതം. അങ്ങനെയൊന്നും പറയരുത്, ഞാനൊരു പാവ അല്ല. ആണ്. ഏയ് കരയണ്ട, പല്ലിയേക്കാൻ അറിയോ? ഞാൻ തേപ്പിക്കണോ? വേണ്ട, അറിയാം.
എനിക്ക് വേഗം തേക്ക്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ തേക്കണം, ഇങ്ങനെ തേക്ക്. മതിന്നോ? നന്നായിട്ട് തേക്ക്. ദാ ഇതുപോലെ. ഇനി ഇങ്ങനെ ഇങ്ങനെ അകത്തോട്ട് നോക്ക. ഇങ്ങനെ ഇനി അത് ആ നല്ല കുട്ടി. അയ്യോ അമ്മ, ഭൂതം പിടിക്കാൻ വരുന്നു. ഞാൻ വിളമ്പി തരാം, കൈ കഴുകിയോ? ഞാൻ നേരത്തെ കഴുകിയതാ, അത് മതി. താ വിശന്നു അയ്യ. വേണ്ടാ ഇനി. ഇതൊക്കെ സീതയ്ക്ക് വേണ്ടി ഒരുക്കിയതാണോ? എല്ലാവർക്കും വേണ്ടി ഒരുക്കിയതാ. എനിക്കിന്ന് ഭക്ഷണം വേണ്ട, ഞാനിന്ന് വ്രതത്തിലാ. ഞാനൊരു നേർച്ച നിറഞ്ഞിരുന്നു, എന്റെ കൂടെ സീതയും വ്രതം എടുക്കുമെന്ന്. സീത, ഇന്ന് നീ ഭക്ഷണം കഴിക്കരുത്, ദൈവത്തിന്റെ കോപമുണ്ടാവും. അയ്യോ, എങ്കിലേ എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ കഴിക്കുന്നില്ല. അമ്മ എന്താ ഇത് നേരത്തെ എന്നോട് പറയാത്തെ? പറയാൻ ഇരുന്നതാ മോളെ, അപ്പോഴല്ലേ മോള് ഭക്ഷണത്തിന്റെ മുന്നിലേക്ക് വന്നിരുന്നത്. വിശക്കുന്നു എന്നല്ല പറഞ്ഞേ, ഇപ്പൊ കഴിച്ചു, പിന്നൊരു ദിവസം വ്രതം എടുക്കാം. നമ്മള് സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് നമ്മള് വ്രതം എടുക്കുന്നത്. ഞാൻ ഈ വ്രതം എടുത്തിരിക്കുന്നതേ സീതയുടെ സന്തോഷത്തിനും നന്മയ്ക്കും വേണ്ടിട്ടാ. അപ്പോ സീത സ്നേഹിക്കുന്ന എന്റെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി സീതയും കൂടി വ്രതം എടുക്കണ്ടേ? വേണം, ഞാനൊന്ന് വ്രതം എടുക്കാം, ഭക്ഷണം ഒന്നും കഴിക്കില്ല, പോരെ. മതി, ടാറ്റാ. എനിക്ക് വ്രതമാണെന്ന് ഞാനൊരു നുണ പറഞ്ഞതാ, നീ അത് സീതയോട് പറഞ്ഞു കൊടുക്കൂ. അങ്ങനെയൊന്നും സ്വാതി ചെയ്യില്ല എന്നാ എന്റെ വിശ്വാസം. ഇനി നീ പറഞ്ഞാലും അവള് നീ പറയുന്നതൊന്നും വിശ്വസിക്കില്ല. അമ്മ ഭക്ഷണം കഴിച്ചോ? ഇല്ല. സീത എവിടെ? അവക്ക് ഭക്ഷണം വേണ്ടേ? അവള് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അവളുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് മോനെ. അതെനിക്ക് അറിയില്ല അമ്മേ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. മോനിരിക്ക. നോക്കി നിൽക്കാന്നൊന്നും വിളമ്പോ സ്വാതി. പ്രതികാരം ചെയ്യ രാജേശ്വരി അമ്മ, ഞാൻ ചേച്ചി കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചിരിക്കും. വിളമ്പടി.
നീ എന്നോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. ചേച്ചിക്ക് നൂഡിൽസ് വലിയ ഇഷ്ടം. തീർച്ചയായിട്ടും ഇത് കഴിക്കും. സീതേ, അത് ശരി. ആരും കാണാതെ ഒളിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ. സീത വ്രതം എടുത്തിരിക്കുകയല്ലേ. ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നറിയില്ലേ, ഈശ്വരന്റെ കോപം ഉണ്ടാവും. അമ്മയെ നീ കാണുന്നില്ലേ, വ്രതം എടുത്തിരിക്കുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. വ്രതം എടുത്താലേ ഭക്ഷണം കഴിക്കരുത്, അത് നിനക്ക് അറിഞ്ഞൂടെ. സോറി അമ്മ, വിശക്കുന്നുണ്ട്. നൂഡിൽസ് എനിക്ക് ഇഷ്ടമാ, അതുകൊണ്ട് കണ്ടപ്പോ. നൂഡിൽസ് എനിക്ക് ഇഷ്ടമാ, അതുകൊണ്ട് കണ്ടപ്പോ. ദേ കണ്ടില്ലേ മറഞ്ഞു നിൽക്കുന്നത്, നിന്റെ വ്രതം മുടക്കാനായിട്ട് ഇവളാ ഇത് മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. എനിക്ക് വേണ്ടിയാ സീത വ്രതം എടുത്തത്. വ്രതം മുടക്കിയ ആദ്യ ഈശ്വരൻ എനിക്കാണ് ശിക്ഷ തരിക, പിന്നെയേ സീതയ്ക്ക് കൊടുക്കൂ. നമ്മളെ ഈശ്വരൻ ശിക്ഷിക്കട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതാണ് ഇവള്. അതെ, മനഃപൂർവ്വം എന്റെ വ്രതം മുടക്കാൻ നോക്കിയത്. ഞങ്ങൾക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്തത്. ചേച്ചിയുടെ ആരോഗ്യത്തിനെ കുറിച്ച് ഓർത്തിട്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത്. കുറച്ച് ഭക്ഷണം കഴിച്ചെന്ന് കരുതി നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഈശ്വരൻ ശിക്ഷിക്കാനും പോകുന്നില്ല. ഈശ്വരൻ ശിക്ഷിക്കും. ഇവള് നുണ പറയാണ് സീതേ. നുണച്ചി എനിക്ക് കാണണ്ടേ ചേച്ചി. അമ്മ എനിക്ക് മാപ്പ് തരണം, ഞാനിനി ഒന്നും കഴിക്കില്ല. ഞാനേ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ചെന്ന് സോറി പറഞ്ഞിട്ട് വരാം കേട്ടോ. ചേച്ചി, നീ ഇനി എന്തൊക്കെ ചെയ്താലും സീതയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവളെ എന്നോട് ചെയ്തതൊന്നും ഞാനിതുവരെ മറന്നിട്ടില്ല.
എന്താ ഇവിടെ എന്തു ചെയ്യുവാ? എന്താ മിണ്ടാത്തെ? എന്നെ മനസ്സിലായില്ലേ? എന്റെ പേര് സീത. നീ ഇവിടെ തനിച്ചിരുന്ന് എന്താ ചെയ്യുന്നേ? നീ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തടിച്ചിരിക്കുന്നത്. ഞാനും ഭക്ഷണം കഴിക്കാറുണ്ട്, കുറച്ച് മാത്രം. പിന്നെ ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചില്ല ട്ടോ. ഇന്ന് അമ്മയ്ക്ക് വേണ്ടി ഞാൻ വ്രതം എടുത്തിരിക്കുക, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചൂടാ. ആ ഇവിടെ ഒരു ചീത്ത താടിക്കാരനുണ്ട്. എനിക്ക് ആ താടിക്കാരനെ പേടിയോ? താടിക്കാരൻ വന്നു, എനിക്ക് പേടിയാവുന്നു, ഒന്ന് പോവോ? സീതയ്ക്ക് എന്നെ ഓർമ്മയില്ലേ? ഞാൻ കല്യാണ സീതയുടെ ഭർത്താവ്. സീതയ്ക്ക് എന്നെ ഓർമ്മയില്ലേ? ഞാൻ കല്യാണ സീതയുടെ ഭർത്താവ്. സീത ഒന്ന് ഓർത്തു നോക്ക്, ഞാൻ സീതയുടെ ഭർത്താവാ. ഭർത്താവോ? എന്തൊക്കെ പറയുന്ന? ഇത് താടിക്കാരൻ ഭൂതോ? കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. ചേച്ചി, ആഹാ, നീ ഭക്ഷണമായിട്ട് വീണ്ടും വന്നോ? ഓ, എനിക്ക് വിശപ്പില്ല. അത്രമാത്രം ഞാൻ ഇന്ന് കഴിച്ചു. എന്റെ വയറ്റിലെ ഇച്ചിരി പോലും സ്ഥലം ബാക്കിയില്ല. നീ, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ ഇപ്പൊ അത് കൊണ്ടുപോകും. ആ പിന്നെ നിന്റെ ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കിയ നൂഡിൽസ് ഇല്ലേ, അത് കൊള്ളായിരുന്നു കേട്ടോ. എന്റെ ചേച്ചിയോട് ഇങ്ങനെ പ്രതികാരം ചെയ്യരുത്. വിശക്കുന്നുണ്ട് പാവത്തിന്. ഈ ഭക്ഷണം കൊടുക്കണം. ഞാൻ ഇവിടെ കാല് പിടിക്കാം. ഈ ഭക്ഷണം ചേച്ചിക്ക് കൊടുക്കണം. ചേച്ചിയുടെ അവസ്ഥ അമ്മയ്ക്കറിയാലോ. ഇപ്പൊ ഇങ്ങനെ പീഡിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. ഞാൻ കൊടുത്ത ചേച്ചി കഴിക്കില്ല. അമ്മ തന്നെ പറഞ്ഞാലേ കേക്കൂ. എന്റെ ചേച്ചിയെ പട്ടിണിക്കിടരുത്. ഈ ഭക്ഷണം അമ്മ തന്നെ കൊടുക്കണം. അമ്മ കൊടുത്ത ചേച്ചി അത് കഴിച്ചോളൂ. അമ്മ വ്രതം എടുക്കുന്നൊന്നുമില്ലല്ലോ, നുണ പറയല്ലേ. എന്തിനാ നുണ പറഞ്ഞ് ചേച്ചിയെ കൊണ്ട് വ്രതം എടുപ്പിക്കുന്നെ? നുണ നുണ പറഞ്ഞത് നീയല്ലേ? സീതയോട് വെറുപ്പാണെന്ന് അഭിനയിച്ച് നീ എന്റെ മുന്നിൽ നാടകം കളിക്കായിരുന്നു. നീയല്ലേ എന്നോട് നുണ പറഞ്ഞത്? ഞാനിപ്പോ നുണ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എന്തു വന്നാലും നിന്റെ അത്രയും കള്ളത്തരം ഞാനിപ്പോ കാണിക്കുന്നില്ല. ചേച്ചി ഇപ്പോ അഞ്ചാറ് വയസ്സുള്ള കുട്ടിയെ പോലെ. ഈ അവസ്ഥയിലെങ്കിലും ചേച്ചിയുടെ ദയ കാണിക്കണം. സീതേച്ചി ഇപ്പോ വിശന്നിരിക്ക. ചേച്ചിക്ക്
അമ്മീ ഭക്ഷണം കൊടുക്കടാ. ഞാൻ മേടെ കാല് പിടിക്ക. കൊച്ചുകുട്ടികളെപ്പോലെ കുറുമ്പ് കാട്ടിയും വാശി പിടിച്ചും നൊമ്പരപ്പൂവായി സീത. രാജേശ്വരിയുടെ ഈ അഹങ്കാരത്തിനും സീതയുടെ ദുരവസ്ഥയ്ക്കും കാലം ആവശ്യപ്പെടുന്ന മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും.